അത് സുഖം തോന്നുന്നത് പിന്നെ വീണ്ടും രണ്ട് പെക്കടിച്ചു, പിന്നെ സ്ഥിരമായി. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിലെ പത്രങ്ങളിൽ വാർത്തകൾ നോക്കി എത്ര കുറ്റകൃത്യങ്ങളാണ് അല്ലേ. പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു, ട്രെയിനായി ആക്രമണങ്ങൾ നടക്കുന്നു. ഈ അർത്ഥസംബന്ധം ഞാൻ കേട്ടതാ, ഒരു ചെറുപ്പക്കാരൻ ട്രെയിൻ അകത്ത് എന്തൊക്കെയോ കാണിക്കൊണ്ട് ആ ട്രെയിൻ അകത്ത് തീ കത്തിച്ചു. അടുത്ത സമയത്ത് ഞങ്ങളടുത്ത് ഒരു ചെറുപ്പക്കാരൻ കയറി അങ്ങ് തൂങ്ങി, അവൻ മരിച്ചു പോയി. സ്വന്തം തന്നെ വെട്ടി കൊല്ലുന്നു, സ്വന്തം അമ്മയെ വെട്ടി കൊല്ലുന്നു, എവിടെ ഉണ്ട് പ്രശ്നങ്ങൾ. ഈ കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പോലീസ് ചോദിക്കും, നീ എന്തിനാടാ ഇത് ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞാൻ അപ്പോഴും മദ്യത്തിലല്ല അടിമയായിരുന്നു, ഞാൻ ലഹരിയിലായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഉണ്ടോ ഉണ്ടോ ലഹരിയിലായിരുന്നു ചെയ്തത്? ലഹരിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ? എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ലഹരിക്ക് അടിമയാകുന്നത്? ഞാൻ പറയാം, ലഹരി എന്ന് പറയുന്ന വസ്തുത പൈശാചികമാണ്. സകല മനുഷ്യരെയും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മദ്യത്തിന് അടിമയായ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കാമെങ്കിൽ ആ വ്യക്തി പറയും, എനിക്ക് മദ്യം ഇനിയും ധാരാളം വേണം, എത്ര കുടിച്ചാലും ദാഹം തീരാത്ത ഒരു വസ്തുതയുള്ള അതാണ് മദ്യം, ദാഹം തീരുത്തി. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിറയ്ക്കുകയാണ്, എനിക്ക് മദ്യം കഴിക്കാതിരിക്കാൻ കഴിയത്തില്ല, കഴിക്കുന്നത് കഴിക്കുമ്പോഴും വിറയ്ക്കും, കഴിക്കുന്നതിന് മുമ്പും വിറയ്ക്കും, എനിക്ക് എന്താ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി. എന്നാൽ അന്ന് കർത്താവ് അത്ഭുതകരമായി വിടുവിക്കപ്പെടുവാൻ ഇടയായി. ആ വ്യക്തി മദ്യം ഉപേക്ഷിച്ചിട്ട് ഇത് കർത്താവിന്റെ മേലെയാണ്. നേരം വിളമ്പ് പണിക്കിറങ്ങി പോയിട്ട് കിട്ടുന്ന വരുമാനം, അല്ലെങ്കിൽ ഒരു മൈക്കാടി പറഞ്ഞ ഒരു മേശിപ്പണി എതിർ പെയിന്റ് അടിക്കുക, എത്ര രൂപ കിട്ടും? 1200 അല്ലെങ്കിൽ 1000 രൂപ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത് കൊണ്ടുവന്നിട്ട് പകുതി മുക്കാലും വരുന്ന വഴിക്ക് ഷാപ്പിലെ അത് കിട്ടുന്നതേ ഉള്ളൂ, വീട്ടിൽ കൊടുക്കുന്നു, അതിനെങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇവന് ബോധമല്ല, വീട്ടിൽ വന്ന് എന്താ കാണിക്കുന്നത്, എന്താ പറയുന്നത്, ബോധമല്ല, പ്രശ്നങ്ങളാ, സമാധാനമില്ല. ആ വീട്ടിൽ ചില കരഞ്ഞുകളിയെ കണ്ണുകളുമായി ഭാര്യയും കുഞ്ഞുങ്ങളും നോക്കിയിരിക്കുമ്പോ അവരെ രക്ഷപ്പെടുത്തുവാൻ നീ കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സ്വയമായി നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തകർച്ചയിലാണോ? നിങ്ങളുടെ ഭർത്താവിനെ ഓർക്കുക, നിങ്ങൾ നീങ്ങി പൊട്ടുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ, പെൺകുഞ്ഞുങ്ങളെ ഓർക്കുക, നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അയക്കും, വെല്ലും തലകുറം ചെലവാക്കും വിദേശങ്ങളിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ രാജ്യങ്ങളിൽ അയക്കുമ്പോ അവിഹിത ബന്ധങ്ങളിലും പ്രേമൊരിക്കൽ അകപ്പെട്ട് കുഞ്ഞുങ്ങൾ ആളൊക്കെ കൂടെ ഒളിച്ചു ഓടിപ്പോയി. ആ തന്തയുടെയും തലയുടെ വേദനകൾ നോർത്ത് നോക്കി, നിങ്ങൾ എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറകൾ ഇങ്ങനെ കുടുംബത്തിലേക്ക് ചാടിപ്പോകുന്നു? ചെറുപ്പക്കാരെ ആൺകുഞ്ഞുങ്ങൾ ഒരു സമയമായി കഴിഞ്ഞാൽ അവരെ കിട്ടത്തില്ല, അവർക്ക് ഒരു ബോധിച്ചത് പോലെ പറഞ്ഞാൽ അനുസരിക്കത്തില്ല, അവർക്ക് തിരിച്ചറിവില്ല. എന്തുകൊണ്ട്? ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ ശാപമുണ്ട്, ശാപം, ശാപം, പാപമുണ്ട്, പാപം. അതിന്റെ പരിണത ഫലം കൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുമതിക്കുന്നത്, നിങ്ങൾ ആ നിലവാരത്തിൽ കിടക്കുന്നത്. ഇതിനൊന്നും എനിക്കൊരു മോചനം വേണ്ട. എത്ര കാലമായി രക്ഷപ്പെടണം, രക്ഷപ്പെടണം, രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ടി എത്ര രൂപ ചെലവാക്കി, എവിടെല്ലാം കൊടുത്ത്, എന്തെല്ലാം കാണിച്ച, കാട്ടിക്കൂട്ടി ഇതുവരെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഒരു വീട് വെക്കും, വീട് വെച്ചാ അത് പൂർത്തീകരിക്കാൻ നമുക്ക് നിർവാഹമില്ല, അതിന് കഥകടത്തല്ല, അവിടെ ഒരു കൈ അടിച്ചാൽ കിട്ടും, അതേ നിവൃത്തി ഉണ്ട്. ഒരു അക്കൂസ് പറഞ്ഞാൽ അതിനും കഥ കിടക്കില്ല, അതിന് ഒരു കൈ അടിക്കാൻ കിട്ടും, അതിനും ഒരു പൂർത്തീകരണമില്ല, രക്ഷപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ പറയാം, നിങ്ങളുടെ ഭവനത്തിൽ ശാപം കിടക്കുന്നു, കഷ്ടത കിടക്കുന്നു, പാപത്തിന്റെ വാതിക്കൽ കിടക്കുന്നു. ഇന്ന് രക്ഷപ്പെടുത്തുവാൻ അതൊരു നാളും സാധിക്കുകയില്ല.
ഇന്ന് മകൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ഈ ചെറിയ സന്ദേശം ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കാൻ, നിങ്ങൾ എന്ത് വിഷമത്തിലാണ്, എന്ത് ഭാരത്തിലാണ്, നിങ്ങൾ ഏത് വേദനയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്, നിങ്ങൾ ഒരു നിമിഷം ഞങ്ങൾ പറയുന്ന ആ മാർഗം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കൊണ്ടുവരാമോ? ഞങ്ങളെ ഞങ്ങളാക്കി തീർത്ത, ഇതുവരെ കിട്ടാത്ത സമാധാനം ഞങ്ങൾക്ക് പകർന്നു തന്ന, അനേക ചെറുപ്പക്കാരുടെ കൂടി ലോകമോഹങ്ങൾ ഉൾപ്പെട്ടു പോകുന്ന എന്നെ ഈ നിലവാരത്തിലാക്കിയ സമാധാനം എന്ന ഒരു യേശു ഞങ്ങൾക്കുണ്ട്. സകല പാപത്തെയും നോക്കി, സകല രോഗങ്ങളെയും സൗഖ്യമാക്കി, നിനക്ക് സമാധാനം തരുന്ന നിന്റെ ശാപത്തെ മാറ്റി, ശാപത്തിന്റെ ബന്ധനങ്ങൾ എരിച്ച് നിന്നെ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ ചോദിക്കാവോ, ഇല്ല അങ്ങേരെ അവിടെ നിന്ന് പറയുന്നത് മതം മാറ്റാനാണ്. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഞങ്ങൾക്ക് മതം മാറ്റാനാണെങ്കിൽ അല്ല വേറെ പരിപാടികളുണ്ട്. ഈ മതം ഈ കാശ് ചെലവാക്കി വണ്ടി കൊണ്ടിട്ട് ഇതെല്ലാം കൊണ്ടിട്ട് അതിനുള്ള പരിപാടിക്കല്ല. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ക്രിസ്തുവേശുവിനെ നിങ്ങൾ നിരാകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് നിങ്ങൾ എഴുതരുത് പേപ്പർ. നിങ്ങളുടെ തീയതി എഴുതരുത്. എന്താ, ഞാൻ ജനിച്ചത് 1973 മെയ് മാസം 5 എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചത് ക്രിസ്തു ജനിച്ചു മരിച്ചടക്കപ്പെട്ടു, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർന്നു പോയതിനു ശേഷം 1973 വർഷം കഴിഞ്ഞ് മെയ് മാസം 5 ഞാൻ ജനിച്ചേ. കണ്ടോ, ഈ ലോകത്തിന്റെ പോക്ക് തന്നെ ക്രിസ്തു വർഷത്തില്ല. ക്രിസ്തുവിന്റെ പേര് ഞാൻ പറയുന്നു, ക്രിസ്തു എന്നത് കേവലം ഒരു ദൈവമല്ല, അത് മനുഷ്യന്റെ ദൈവമാണ്. മനുഷ്യന്റെ ദൈവം, കാണപ്പെട്ട ദൈവം. ഇതുപോലൊരു ചരിത്ര പുരുഷൻ ലോകത്തിൽ എന്നുമില്ല. നിങ്ങൾക്കറിയോ, മരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചിന്തിച്ചേ, മഹാഭാഗവതി മരിച്ചു, നമ്മുടെ ഭാരതം സ്വതന്ത്രമാക്കി തരാൻ ഒത്തിരി പ്രയത്നിച്ച നല്ല മഹാത്മാവാണ് മഹാത്മാ ഗാന്ധിജി. ഞാൻ അദ്ദേഹത്തിന്റെ കല്ലറ പറയുന്നു, ആ കല്ലറ അടഞ്ഞു കിടക്കേ, തുറന്നു പോലെ എന്തെങ്കിലും അവശിഷ്ടം കിട്ടിയേക്കാം. രാജീവ് ഗാന്ധിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു, നെഹ്റുജിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു, അവരൊക്കെ തുറന്നു നോക്കി എന്തെങ്കിലും കിട്ടും. എന്നാൽ അല്ലെ, 2024 വർഷമായി ഇസ്രായേൽ ഒരു കല്ലറയുണ്ട്, യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറ. അവിടെ തന്നെ നോക്കിയാൽ ആ കല്ലറ അടഞ്ഞു കിടക്കുകയല്ല, അവിടെ ഒരു പേര് വെച്ചിട്ടുണ്ട്, അവന്റെ മുറയില്ല, യേശു മുറയില്ല, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്തിന്? മനുഷ്യന് സമാധാനം തരാൻ കഴിയുന്ന ക്രിസ്തു, മനുഷ്യൻ രക്ഷിക്കുവാൻ കഴിയുന്ന ക്രിസ്തു. ഒന്നര ദൈവമില്ല, ഒരു ദൈവമേ ഉള്ളൂ, കാണപ്പെട്ട ദൈവം. ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു. നിങ്ങൾ എന്ത് വിഷയമായി മതം മാറ്റമല്ല. നിങ്ങളെ ഒരു നാളെ ഞങ്ങൾ ഇതിലേക്ക് ഞങ്ങൾ ആകർഷിക്കടിക്കത്തില്ല. എന്നാൽ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം കർത്താവിനെ ആശ്രയിക്കാമോ? ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്ത് രോഗികളായി പോയിട്ട് എന്ത് വിഷയമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്ന് വിശ്വസിച്ചാണ് ചേട്ടാ, ചേച്ചി, സഹോദര, കുഞ്ഞ്, ചേട്ടാ, നിങ്ങൾ ഒന്ന് വിശ്വസിച്ചേ, നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വസിച്ചേ, നിങ്ങൾ എന്ത് വിഷയമായിട്ടോട്ടെ ഒരു നിമിഷം ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹലോ, നിങ്ങൾ തകർച്ചയിലാണോ? സാമ്പത്തിക തകർച്ചയിലാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ അകപ്പെട്ടിട്ടാണോ? നിങ്ങൾക്ക് മനസ്സിന് സമാധാനമില്ലയോ? നിങ്ങൾ രോഗത്തിലാണോ? ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, യേശുവിന്റെ സ്ഥിതി മാറ്റാൻ ആഗ്രഹിക്കുന്നു, യേശുവിന്റെ കുടുംബത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു, യേശുവിന്റെ ഹൃദയത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വിശ്വസിച്ച്, നിന്റെ പാപത്തിന് വേണ്ടി, നിന്റെ ശാപത്തിന് വേണ്ടി യേശു കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഒന്ന് വിശ്വസിക്കും, ഒരു പണച്ചെലവുമില്ല, ഒരു ചെലവുമില്ല. ഒന്ന് വിശ്വസിച്ച മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇപ്പോൾ ഞങ്ങളെ ദൂരെ നിന്ന് ചരിത്രം ശ്രദ്ധിക്കുന്ന ഈ മനുഷ്യ അവിടുത്തെ കരത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളെ അവിടുത്തെ കരത്തിൽ, അച്ഛാനന്ദ കരത്തിൽ ഏറ്റിരുന്നു, ഈ സമർത്ഥനായ കരത്തിൽ ഏറ്റിരുന്നു, അവിടുത്തെ കരത്തിൽ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥന. ഇതുവരെ കിട്ടാത്ത സമാധാനം അവർക്ക് കൊടുക്കണം, ഒരു സന്തോഷം കൊടുക്കണം. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. യേശു അവരുടെ ഹൃദയത്തിൽ വസിക്കും, യേശു ദൈവമാണെന്ന് വിശ്വസിക്കട്ടെ. ഇതുവരെ കിട്ടാത്ത സമാധാനം ഈ ദേശത്ത് വ്യാപരിക്കട്ടെ, ചെറുപ്പക്കാരിൽ വ്യാപരിക്കട്ടെ. അനേക മതത്തിലും അടിമയായി കിടക്കുന്ന കുഞ്ഞുങ്ങൾ അത് ഉപേക്ഷിച്ച് മടിയുമായി അങ്ങനെ സംഭവിച്ചു. ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിക്കുന്ന അവകാശം വെച്ച് പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിൽ തന്നെ ആ
നിന്നെ സഹായിക്കണം. നിനക്ക് എന്തെങ്കിലും ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഒരു നാണക്കേടും വേണ്ട, അന്ന് പറഞ്ഞോട് പറയുക. പ്രാർത്ഥന നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കുറച്ച് പ്രാർത്ഥിക്കും. ഇന്ന് നിന്നെ സഹായിക്കണം. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ